ഹലോ ഗൈസ്, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു നോർമൽ വീഡിയോ നമുക്കെങ്ങനെ 4K ക്വാളിറ്റിയിലോട്ട്, അതായത് നിങ്ങൾ പ്രിവ്യൂല് കണ്ടിട്ടുള്ള ഈ ഒരു രീതിയിലുള്ള ക്വാളിറ്റിയിലോട്ട് നമുക്കെങ്ങനെ കൺവേർട്ട് ചെയ്തെടുക്കാമെന്നുള്ളതാണ്. ഇൻസ്റ്റാഗ്രാം റീൽസും യൂട്യൂബ് ഷോർട്സൊക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയുന്നുണ്ടാവും, ഇതിപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമുക്കിത് പി സിയിൽ മാത്രമേ ചെയ്യാൻ പറ്റിയിരുന്നുള്ളൂ. പക്ഷേ ഇനി മുതൽ നമുക്കിത് നമ്മുടെ മൊബൈൽ ഫോണിലും ചെയ്യാനായിട്ട് പറ്റും. ഫ്യൂണിമേ എന്ന് പറഞ്ഞൊരു ആപ്പ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ക്വാളിറ്റിയിലോട്ട് നമ്മുടെ വീഡിയോ കൺവേർട്ട് ചെയ്ത് എടുക്കാനായിട്ട് പോകുന്നത്. സോ ഫ്യൂണിമേ എന്ന് പറഞ്ഞ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്, എല്ലാവരും അവിടെ പോയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, സോ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ റെമി എന്നൊരു ആപ്പ് യൂസ് ചെയ്ത് നമുക്ക് ഫോട്ടോസൊക്കെ ഇത്തരം ക്വാളിറ്റിയിലോട്ട്, അതായത് ഒരു നോർമൽ ഫോട്ടോ നമുക്ക് 4Kയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ വീഡിയോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. അതിനായിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ ഫ്യൂണിമേ എന്ന് പറഞ്ഞ ആപ്പ് യൂസ് ചെയ്യുന്നത്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണാം, നമുക്ക് എന്തായാലും ട്യൂട്ടോറിയൽ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാം, ഇതിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്സും വരുന്നില്ല, വളരെ സിമ്പിളാണ് ഈ ഒരു കാര്യം ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ളത്. സോ ഫ്യൂണിമേ എന്ന് പറഞ്ഞാൽ ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്, അവിടെ പോയിട്ട് എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്യുക. സോ ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം നിങ്ങൾ ഫ്യൂണിമേ എന്ന് പറഞ്ഞ ആപ്പ് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം അടിയിലായിട്ട് നിങ്ങൾക്ക് പ്ലസ് ബട്ടൺ കാണാനായിട്ട് പറ്റും, ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുക, എഡിറ്റ് വീഡിയോ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യേണ്ട വീഡിയോ ഇതിലോട്ട് ഇമ്പോർട്ട് ചെയ്യാം. സോ ഞാനിവിടെ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്, ഒരു അവഞ്ചേഴ്സിൻ്റെ വീഡിയോ ആണ് ജസ്റ്റ് ആഡ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മളോട് റേഷ്യോ ചോദിക്കും, ഞാനിവിടെ റീൽസിൻ്റെ റേഷ്യോ 9:16 ആണ് സെലക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ആ ഒരു വീഡിയോ ഞാനിവിടെ ഇമ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഈ ഒരു വീഡിയോ ആണ്, ഇതൊരു നോർമൽ ആയിട്ടുള്ള ഒരു ക്വാളിറ്റിയിലുള്ള വീഡിയോ ആണ്. ഈ ഒരു വീഡിയോ നമ്മൾ ആ ഒരു 4K ക്വാളിറ്റിയിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, കീ ഫ്രെയിം സെലക്ട് ചെയ്യുക, അതിനുശേഷം ആഡ് എഫക്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ ക്ലാരിഫൈ എന്ന് പറഞ്ഞൊരു എഫക്റ്റാണ് നമ്മളിതിലോട്ട് ആഡ് ചെയ്യുന്നത്. സോ ന്യൂ എന്ന് പറഞ്ഞിട്ട് ഇവിടെ തന്നെ ആ ഒരു ക്ലാരിഫൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ വന്നിട്ടുണ്ട്. സോ ജസ്റ്റ് ക്ലാരിഫൈ എന്ന് പറഞ്ഞ ഈ ഒരു എഫക്റ്റ് ഇതിലോട്ട് ഇമ്പോർട്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇതിൽ വരുന്ന കാര്യങ്ങൾ, അഡ്ജസ്റ്റ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ചോയ്സാണ്. നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ക്വാളിറ്റി വേണമെന്നുള്ളത് ജസ്റ്റ് നിങ്ങളുടെ ചോയ്സ് ആണല്ലോ. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്കിത് വേണമെങ്കിൽ പേഴ്സണലൈസ് ചെയ്തിട്ട് കൊടുക്കാനായിട്ട് പറ്റും. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു എൻ്റെ ഒരു പ്രീസെറ്റ് എന്ന് പറയുന്നത് ഈ ഒരു കാര്യമാണ്, അതായത് ഷാർപ്പൺ 100ഉം ഡീകമ്പോസ് 100ഉം അതിനുശേഷം ഡീനോയ്സ് എന്ന് പറഞ്ഞ ഈ ഒരു എഫക്റ്റ് ഒരു 90 to 100. അത് നിങ്ങളുടെ ചോയ്സാണ്, നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ് അനുസരിച്ച് നിങ്ങൾ ഈ ഒരു കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ തന്നെ നമ്മുടെ വീഡിയോ പക്ക ക്വാളിറ്റിയിൽ വന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ തന്നെ നമുക്ക് ഇപ്പോൾ ഈ ഒരു ക്യാപ്ഷൻ അമേരിക്കനെ കണ്ടാൽ തന്നെ മനസ്സിലാവും, ഒരു ഒരു നോയ്സ് ഇല്ലാത്ത രീതിയിൽ, അതായത് പക്ക ഒരു 4K ക്വാളിറ്റിയിൽ, അതായത് ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന ആ ഒരു റീൽസിൽ കാണുന്ന രീതിയിൽ തന്നെ ഇപ്പോൾ വന്നിട്ടുണ്ട്. സോ ഇത്രയുള്ള സിമ്പിളാണ്. അതിനുശേഷം നമ്മൾ ടിക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ചും കൂടി ഒന്ന് എടുത്ത് കാണിക്കാനായിട്ട് ജസ്റ്റ് ആഡ് എഫക്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എക്സ്പോഷർ എന്ന് പറയുന്ന ഒരു എഫക്റ്റ് ഉണ്ട്, അത് ആഡ് ചെയ്താൽ കുറച്ചും കൂടി ഭംഗിയുണ്ടാവും. അത് ജസ്റ്റ് ഇതിലോട്ട് ഇമ്പോർട്ട് ചെയ്യുക. അതിനുശേഷം ഒരു അതിൻ്റെ എക്സ്പോഷറിൻ്റെ ഇൻറ്റൻസിറ്റി ജസ്റ്റ് ഒരു 10 to 12 നിങ്ങളുടെ ചോയ്സാണ്, അത് നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു 30 or 50, ഓക്കെ ഞാനിവിടെ 15 ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു വീഡിയോ പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, കണ്ടോ, ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം ക്വാളിറ്റിയിലാണ് ഈ ഒരു വീഡിയോ കാണുന്നത് എന്നുള്ളത്. ഇത്രയുള്ള സിമ്പിളാണ്. ജസ്റ്റ് ഈ ഒരു കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് നിങ്ങൾ ബാക്ക് വരിക, അതിനുശേഷം എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, സേവ് ടു പ്രൈവറ്റ് പ്രോജക്ട്സ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ജസ്റ്റ് അത് എക്സ്പോർട്ട് ചെയ്യുന്നത് വരെ വെയിറ്റ് ചെയ്യുക. സോ ഇത്രയുള്ളൂ, സിമ്പിളാണ്. സോ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, വളരെ ട്രെൻഡിങ് ആണ് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ. സോ വീഡിയോ പരമാവധി നിങ്ങളുടെ ഫ്രണ്ട്സിന്, വീഡിയോ എഡിറ്റേഴ്സ് ആയിട്ടുള്ള ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്. വി ക്യാൻ സീ നെക്സ്റ്റ് ടൈം. ബൈ.